ണി വാർത്താ വീക്ഷണം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധന തയ്യാറാക്കിയത് പി എച്ച് സണൽകുമാർ പ്രത്യേക ലേഖകൻ കേരള കൗമുദി തിരുവനന്തപുരം അവതരണം കരോൾ അബ്രഹാം പെട്രോളും ഡീസലും കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റവുമധികം ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് വൈദ്യുതി നിരക്കിലെ മാറ്റങ്ങൾ അതുകൊണ്ടുതന്നെ താരിഫ് പരിഷ്കരണത്തെ ഭയപ്പാടോടെയാണ് പൊതുജനം കാണുന്നത് അതേസമയം വളരെ കുറച്ച് വൈദ്യുതി ഉണ്ടാക്കുകയും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കാലാകാലങ്ങളിലെ നിരക്ക് പരിഷ്കരണത്തിലൂടെയല്ലാതെ കെ സി പോലുള്ള വൈദ്യുതി ഉത്പാദന വിതരണ സ്ഥാപനത്തിന് നിലനിൽക്കാനാവില്ല എന്നത് വസ്തുതയാണ് ഇരുവിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമതുലിതമായ രീതിയിൽ താരിഫ് പരിഷ്കരണം നടപ്പാക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഇന്ന് സംവിധാനങ്ങളുണ്ട് എന്നത് ആശ്വാസകരമായ സംഗതിയാണ് ഇതിനായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്നു അതുവരെ രാഷ്ട്രീയ താൽപര്യങ്ങളും മറ്റു നോക്കി നടത്തിയിരുന്ന വൈദ്യുതി താരിഫ് പരിഷ്കരണത്തിന് അതോടെ ഒരു ഏകീകൃത സ്വഭാവം കൈവന്നു എന്നത് ചരിത്രമാണ് വൈദ്യുതി വിതരണ സ്ഥാപനമായ കെ എസ് ഇ ബിയിലും മറ്റ് വിതരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരവ് ചെലവ് കണക്കുകളും അടുത്ത മൂന്ന് മുതൽ അഞ്ചു വർഷക്കാലത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങളും വാങ്ങി അത് വിശകലനം ചെയ്ത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പൊതുജനപ്രതിനിധികളുമായി തുറന്ന ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം നടത്തിയ ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് വളരെ നീതിപൂർവകമായിരിക്കും എന്നതിൽ സംശയമില്ല ഇക്കുറി സംസ്ഥാനത്ത് പാലക്കാട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നീ നാല് ജില്ലകളിൽ പൊതു തെളിവെടുപ്പും അതിനു പുറമെ ഇമെയിലിലൂടെയും തപാലിലൂടെയും ജനങ്ങളും സ്ഥാപനങ്ങളും അയച്ചു നൽകിയ അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ പരിഷ്കരണത്തിലേക്ക് വരവും ചെലവും തമ്മിൽ നടപ്പ് വർഷം രണ്ടായിരത്തോളം കോടി രൂപയുടെ വ്യത്യാസമുണ്ടെന്നും അത് നികത്താൻ ഉതകുന്ന തരത്തിൽ താരിഫ് പരിഷ്കരണം നടപ്പാക്കണം എന്നതായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ സ്ഥാപനമായ കെ എസ് ഇ അപേക്ഷ എന്നാൽ കോവിഡ് മൂലം സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും അതിൽ നിന്ന് കരകയറാൻ ഇനിയും സമയമെടുക്കുമെന്ന വ്യവസായ വാണിജ്യ മേഖലയുടെയും കോവിഡ് മൂലം പ്രതിസന്ധിയുണ്ടെന്ന ഗാർഹിക ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങളും പരിഗണിച്ച് ഇക്കുറി നാമമാത്രമായ താരിഫ് പരിഷ്കരണമാണ് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയത് നിലവിലെ നിരക്കിൽ നിന്ന് ആറ് ദശാംശം ആറ് ശതമാനത്തിന്റെ വർധനമാണ് പൊതുവായി പറഞ്ഞാൽ വരുത്തിയിരിക്കുന്നത് ഇതുതന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്കും വലിയ ആഘാതം ഏൽപ്പിക്കാത്ത തരത്തിൽ നിർവഹിച്ചു എന്നത് ശ്രദ്ധേയമാണ് അതേസമയം കെ എസ് ഇ ബിക്ക് അവരുടെ സാമ്പത്തിക നഷ്ടം നികത്താൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനവും ഉറപ്പാക്കി സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തന ശൈലിയിൽ ചില മാറ്റങ്ങളും വരുത്തി കെ സി ബിക്ക് രണ്ടായിരം കോടി രൂപയുടെ പ്രവർത്തന നഷ്ടം മറികടക്കാനാകുമെന്ന് വ്യക്തമാക്കിയ കമ്മീഷൻ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും അവലോകനം ചെയ്തുമുള്ള നിർദ്ദേശങ്ങളും നൽകി അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള താരിഫ് പരിഷ്കരണമാണ് നടത്തേണ്ടതെങ്കിലും ഇക്കുറി ഒരു വർഷത്തെ താരിഫ് മാത്രമാണ് നിശ്ചയിച്ചതെന്നും വരുന്ന നാല് വർഷത്തെ താരിഫ് പരിഷ്കരണത്തിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയെങ്കിലും തൽക്കാലം അത് പ്രഖ്യാപിക്കുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കോവിഡ് മൂലം പ്രതിസന്ധിയുള്ള സമയമാണ് ഇത് മാത്രമല്ല പ്രവർത്തനത്തിലൂടെ മെച്ചപ്പെടാനുള്ള ലക്ഷണങ്ങൾ കെ എസ് ഇ ബിയുടെ പ്രവർത്തന റിപ്പോർട്ടിലുമുണ്ട് രാജ്യത്തെ വൈദ്യുതി ഉത്പാദനം കൂടുകയും നിരക്ക് കുറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ വരുന്ന വർഷം കെ എസ് ഇ ബി ലാഭത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ ഗുണഫലം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൂടി കൈമാറുകയും വേണം മറിച്ച് അനുകൂല സാഹചര്യത്തിലും കെടുകാര്യസ്ഥത മൂലം വൈദ്യുതി ബോർഡ് നഷ്ടത്തിലായാൽ അതിന്റെ ബാധ്യത ഉപഭോക്താക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാകുക അരുതെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഈ നിലപാടാണ് ഇത്തവണത്തെ താരിഫ് പരിഷ്കരണത്തിലെ സുപ്രധാന സവിശേഷത എന്ന് പറയാം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോക്താക്കളുടെ എണ്ണം ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടിയാണ് ഇതിൽ ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടിയും ഗാർഹിക ഉപഭോക്താക്കളാണ് ഇവരിൽ തന്നെ എൺപത്തിയെട്ട് ലക്ഷം പേരും പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവരാണ് അവർക്ക് കാര്യമായ നിരക്ക് വർധനയില്ല അതായത് സംസ്ഥാനത്തെ ജനങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനം ആളുകളെയും താരിഫ് വർധന കാര്യമായി ബാധിക്കില്ലെന്ന് അർത്ഥം ഇവർക്ക് കുറച്ചു നൽകിയും വൻകിടക്കാർക്ക് അല്പം കൂട്ടിയുമാണ് താരിഫ് നിർണയിച്ചിരിക്കുന്നത് പ്രതിമാസം നൂറ്റി യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾക്ക് പരമാവധി വർധന യൂണിറ്റിന് ഇരുപത്തിയഞ്ച് പൈസയിൽ താഴെ മാത്രമാണ് പ്രതിമാസം അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കളുടെ നിരക്ക് കൂട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം ഉപയോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആയിരം വാട്ട് വരെ കണക്ടഡ് ലോഡുള്ള കുടുംബങ്ങളിൽ അർബുദ രോഗികളും ഭിന്നശേഷിക്കാരും ഉണ്ടെങ്കിൽ നിരക്ക് കൂടില്ല ഈ വിഭാഗത്തിൽ നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗമുള്ളവർക്കും വർധനയില്ല അനാഥാലയം വൃദ്ധസദനം അംഗനവാടികൾ എന്നിവയെയും ഒഴിവാക്കിയിട്ടുണ്ട് നാല് ദശാംശം ഏഴ് ആറ് ലക്ഷം കാർഷിക ഉപയോക്താക്കൾക്കും വർധനയില്ല ബാങ്ക് തട്ടുകട പെട്ടിക്കട തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള താരിഫ് ആനുകൂല്യ പരിധി ആയിരം വാട്ടിൽ നിന്ന് രണ്ടായിരം ആക്കി പത്ത് കിലോവോട്ട് വരെ കണക്ടറിലോടുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് ആനുകൂല്യം തുടരും ഈ വിഭാഗങ്ങൾക്ക് യൂണിറ്റിന് പതിനഞ്ച് പൈസയുടെ വർധന മാത്രമേയുള്ളൂ ഉള്ളൂ വൻകിട വ്യവസായത്തിന് നാൽപ്പത് മുതൽ അൻപത് പൈസ വരെ കൂടും എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സൗജന്യം തുടരും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കൃഷി വ്യവസായം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കേരളത്തിൽ കുറവാണ് അത്തരം ഉപഭോക്താക്കളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വൈദ്യുതി മേഖലയിൽ കൂടുതൽ സുതാര്യവും ഉദാരവുമായ സമീപനം ആവശ്യമാണ് ഇക്കുറി വൈദ്യുതി താരിഫ് പരിഷ്കരണത്തിൽ ഇതിന് ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് കാണാം വൻകിട വ്യവസായങ്ങൾക്കുള്ള വൈദ്യുതി നിരക്ക് യൂണിറ്റിന് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് രൂപയിൽ നിന്ന് ആറ് ദശാംശം ഒരു രൂപയായും ഐ ടി സ്ഥാപനങ്ങൾക്ക് ആറ് ദശാംശം ഒരു രൂപയിൽ നിന്ന് ആറ് ദശാംശം ആറ് രൂപയായും മാത്രമാണ് കൂട്ടിയത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ മെട്രോ റെയിൽവേയോടും അനുഭാവപൂർവമായ സമീപനമാണ് പുതിയ കാല സംരംഭങ്ങളായ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വ്യക്തമായ പ്രവർത്തന സംവിധാനം ഉണ്ടാക്കണമെന്ന നിർദ്ദേശവും താരിഫ് പരിഷ്കരണത്തിലുണ്ട് കൂണുകൾ പോലെ മുളച്ചുപൊന്തുന്ന സ്വകാര്യ ഇ ചാർജിംഗ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളിൽ അമിത ചാർജ് ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ പുതിയ നിയമ സംവിധാനം വരും അതിനുള്ള നടപടികൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ സംവിധാനം കാലാനുസൃതമായി മാറേണ്ടതുണ്ടെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് ഇത് ഒരു കാലത്ത് വൈദ്യുതി മിച്ച സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് വൈദ്യുതിക്കായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ദിവസം എഴുപത്തിയെട്ട് ദശലക്ഷം യൂണിറ്റ് ആണ് ശരാശരി ഉപഭോഗം ഇതിൽ കേവലം ഇരുപത്തിമൂന്ന് യൂണിറ്റ് മാത്രമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി കേന്ദ്ര ഗ്രിഡിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉത്തരേന്ത്യയിലെ താപനിലയങ്ങളിലെ കൽക്കരി ക്ഷാമം മൂലം ഈ വേനൽക്കാലത്ത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വന്നു എന്നത് മറക്കരുത് വൈദ്യുതി ഉത്പാദനത്തിലും വിതരണത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിരക്ക് വർധനയെന്ന ഒറ്റമൂലിക്ക് പകരം വരവും ചെലവും തമ്മിലുള്ള അന്തരം പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ വൈദ്യുതി ബോർഡ് പരാജയപ്പെടുകയാണ് വൈദ്യുതി വാങ്ങുന്നതിലുള്ള ചെലവിനേക്കാൾ അധികമാണ് വിതരണത്തിനുള്ള ചെലവ് ഇതിനു പരിഹാരം കാണാൻ കേരളത്തിനാകുന്നില്ല സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികമാണ് ജീവനക്കാരാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ പരമാവധി ജീവനക്കാർ മതിയാകും പുതിയ ജലവൈദ്യുതി പദ്ധതികളും താപവൈദ്യുത നിലയങ്ങളും തുടങ്ങുന്നത് കേരളത്തിൽ പ്രയാസമാണ് അതുകൊണ്ട് സൌരോർജ്ജമടക്കമുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റം കണ്ടെത്താനായില്ല വൈദ്യുതി ഉപഭോഗം കൂടുന്ന സമയങ്ങളിൽ വൻ വില കൊടുത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതാണ് ബോർഡിനെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന ഘടകങ്ങളിലൊന്ന് വൈദ്യുതി ഉത്പാദനം കൂട്ടുന്നതിൽ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല സ്മാർട്ട് മീറ്റർ പോലുള്ള പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതോടെ വൈദ്യുതി വിതരണ രംഗത്തും സാമ്പത്തിക നേട്ടത്തിന്റെ കാര്യത്തിലും വൻ മാറ്റങ്ങൾ ഉണ്ടായേക്കും ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് മുൻകൂർ പണം നൽകുന്ന സംവിധാനമാണ് ഇത് വൈദ്യുതി ചെലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങളിലെത്തിക്കാൻ ഇനിയും ഗൌരവമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു ക്ലീൻ എനർജി രംഗത്ത് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ വളർത്താനും നടപടിയുണ്ടാകണം ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജലവൈദ്യുത പദ്ധതികൾ പ്രയോജനപ്പെടുത്തണം കേരളത്തിൽ മൂവായിരം ടി എം സി ജലമാണ് കിട്ടുന്നത് അതിൽ മുന്നൂറ് ടി എം സി വെള്ളം മാത്രമാണ് നിലവിൽ വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരം ടി എം സി വരെ ഉപയോഗിക്കാൻ കേരളത്തിൽ സാഹചര്യമുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ സാമൂഹിക സാമ്പത്തിക സാങ്കേതിക പരിസ്ഥിതി മേഖലയിലെ സഹകരണവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടാകണം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം